വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അങ്ങനെയൊടുവിൽ നമ്മുടെ കേരളത്തിലും പെട്രോൾ വില സെഞ്ചുറി കടന്നിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, പാലക്കാട്, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ പ്രീമിയം പെട്രോളിന്റെ വിലയാണ് ഇന്ന് 100 കടന്നിരിക്കുന്നത്. കഴിഞ്ഞ 37 ദിവസത്തിനിടെ 21 തവണയാണ് മോദി സർക്കാർ ഇന്ധനവില വർദ്ധിപ്പിച്ചത്. നേരത്തെ രാജസ്ഥാൻ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ എല്ലാ നഗരങ്ങളിലും പെട്രോൾ വില സെഞ്ചുറി കടക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും സംഘമിത്രങ്ങൾ ഇപ്പോഴും മോദി സർക്കാരിന്റെ ഇന്ധനവില വർദ്ധനവിനെ ന്യായീകരിച്ചു കഴിയുകയാണ്. താഴെത്തട്ടിലുള്ള സംഘമിത്രങ്ങൾ മാത്രമല്ല, അങ്ങ് യുപിയിലെയും ബീഹാറിലെയുമൊക്കെ BJP മന്ത്രിമാർ പോലും ബുദ്ധിക്ക് ഗോചരിക്കാത്ത പല ന്യായീകരണങ്ങളും നടത്തി പെട്രോൾ വില വർദ്ധനവിനെ ന്യായീകരിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ മോദി സർക്കാരിനെ ട്രോളാനുള്ള ഒരു ഉപാധിയായി മാത്രം ഇന്ധനവില മാറുന്നുണ്ട്. ഏതായാലും സാധാരണക്കാരനെ അനുദിനം പ്രതിസന്ധിയിലാഴ്ത്തിക്കൊണ്ടുള്ള മോദി സർക്കാരിന്റെ പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെയും അതിനെ ന്യായീകരിക്കുന്ന സംഘികളുടെയും അണ്ണാക്കിലടിക്കുന്ന ഒരു പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നടൻ സണ്ണി വെയിൻ. സംസ്ഥാനത്ത് പെട്രോൾ വില 100 രൂപ കടന്ന സാഹചര്യത്തിൽ സെഞ്ചുറി നേടിയതിന്റെ സന്തോഷത്തിൽ നിൽക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ചിത്രം മാത്രമാണ് സണ്ണി വെയിൻ ഇന്ന് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. തലക്കെട്ടുകൾ ഒന്നും തന്നെയില്ലാതെയുള്ള ഈ ചിത്രം 100 അടിച്ചിട്ടും പെട്രോൾ വില വർധനവിനെതിരെ സോഷ്യൽ മീഡിയകളിൽ ന്യായീകരണം നടത്തുന്ന സംഘികൾക്കുള്ള ഒരു മറുപടി കൂടിയാണ്. സണ്ണി വെയിന്റെ ഈ പോസ്റ്റ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നേരത്തെ ലക്ഷദ്വീപ് വിഷയത്തിൽ ലക്ഷദ്വീപ് ജനതയ്ക്ക് പിന്തുണയുമായി രംഗത്ത് വന്ന നടനാണ് സണ്ണി വെയിൻ. അന്ന് ലക്ഷദ്വീപിന് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ സംഘികളുടെ സൈബർ ആക്രമണവും വിമർശനവും നേരിട്ട വ്യക്തി കൂടിയാണ് നടൻ സണ്ണി വെയിൻ. ഇത്തരത്തിൽ തനിക്കെതിരെ സംഘികളുടെ വിമർശനം ഉയർന്നിട്ടും തന്റെ നിലപാടുകൾ സംഘികൾക്ക് എതിരെയാണെന്ന് തന്നെ വ്യക്തമാക്കുകയാണ് സണ്ണി വെയിൻ ഈ പോസ്റ്റിലൂടെ. അതുകൊണ്ട് തന്നെ നിരവധി പേർ താരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങളിലുള്ള താരത്തിന്റെ പ്രതികരണത്തിൽ അഭിനന്ദനം അറിയിച്ചും പെട്രോൾ നയത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുമാണ് മിക്ക കമന്റുകളും കാണുന്നത്. അതേസമയം എക്സ്ട്രാ പ്രീമിയം പെട്രോളിനാണ് ഇന്ന് കേരളത്തിലെ പലയിടത്തിലും 100 രൂപ കടന്നത്. വയനാട്, സുൽത്താൻ ബത്തേരിയിലെ, ഇടുക്കിയിലെ കട്ടപ്പന, അണക്കര എന്നിവിടങ്ങളിൽ വില 100 കടന്നിരിക്കുകയാണ്. പെട്രോളിനും ഡീസലിനും 28 പൈസ വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന് 97.38 രൂപയും 1 ലിറ്റർ ഡീസലിന് 92.31 രൂപയുമാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.